ബി ജെ പി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 43rd ഗണേശൻ ബലിദാന ദിനം ആചരിച്ചു. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുതിയ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് രാജ്യദ്രോഹികളായ കമ്മ്യൂണിസ്റ്റുകാരും അടുത്ത കാലയളവിൽ തീവ്രവാദികളായ ആളുകളുമൊക്കെ നമുക്കെതിരായി വളരെ ആസൂത്രിതമായ രീതിയിൽ നമ്മുടെ സഹപ്രവർത്തകരെ കൊലപ്പെടുത്തുകയുണ്ടായി. വെളിയത്ത് നാട്ടിലെ ചന്ദ്രേട്ടനാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ആദ്യം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മെ വിട്ടുപോയിട്ടുള്ളത് ഗണേശേട്ടനാണ്. തീർച്ചയായും ഇന്ന് നാം വളർന്ന് പന്തലിച്ച് എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യം നമ്മൾ ഭരിക്കുന്നു. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് സഹപ്രവർത്തകന്മാരുണ്ട്. നമ്മളെ കൊലപ്പെടുത്താൻ നേതൃത്വം വഹിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും ആശയം ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ വരുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ശ്രീമാൻ ഗണേശേട്ടനോട് നമുക്ക് ചെയ്യാവുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയത്തിൻ്റെ പൂർത്തീകരണം സർവമാന ജനങ്ങളിലേക്കും എത്തിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയി ഈ മഹത്തായ ആദർശത്തെ, ഗണേശേട്ടൻ ഉയർത്തിപ്പിടിച്ച ആ മുദ്രാവാക്യത്തെ പ്രായോഗികമായി നടപ്പാക്കാൻ എല്ലാ ജനങ്ങളെയും നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഈ ദിവസം ഓർമ്മിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ, ഒബിസി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സതീശൻ തെക്കിനിയടുത്ത്, ബി ജെ പി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി ദിലീപ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത്, സെൽവൻ മണക്കാട്ടുപടി തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരക്കുപിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ? 790